നല്ലതുണ്ട് സാധനം പറ ഹേയ് എന്തുകൊണ്ടുള്ള ഉപ്പുമാവ് സാധനം ഉപ്പുമാവ് എന്ന് ഗോതമ്പ് പോരട്ടെ ഇനി അടുത്തത് ഗോതമ്പ് കടുക് കറിവേപ്പില പിന്നെ തേങ്ങ തേങ്ങ ഒരു രക്ഷയില്ല എന്തായാലും ഗോതമ്പില്ല ഗോതമ്പല്ല ഇതിൽ ഒരു അഭിനയം ഇല്ല കേട്ടോ എന്താന്ന് ഇവരോട് പറഞ്ഞിട്ടില്ലേ ഇത് എന്തായാലും പറയാ പച്ചിക്കൊന്നല്ല അല്ല ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ എന്താ സംഭവം മനസ്സിലായില്ല ധൈര്യമാണ് നമസ്കാരം നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ അരി കൊണ്ട് ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണേ എന്നാൽ റേഷൻ അരിയുടെ പുഴുക്കല്ലി അരി കൊണ്ട് കേട്ടോ പച്ചരി ഉപ്പുമാവല്ല പുഴുക്കല്ലി അരി കൊണ്ടുള്ള ഉപ്പുമാവാണ് എനിക്കിത് പറഞ്ഞു തന്നത് ജിഷയാണ് അങ്ങാടി പുറത്തുള്ള എൻ്റെ സ്റ്റുഡൻറ്റ് ജിഷയാണ് പറഞ്ഞത് ജിഷയൊക്കെ കൂടുതൽ ജിഷ അത് വോയിസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മനോജേട്ടൻ നല്ല കുക്കാണ് ജിഷയുടെ ഹസ്ബൻഡ് മനോജേട്ടൻ വാങ്ങിയിട്ട് ടീച്ചറെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞെന്താണ് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് രണ്ട് തരത്തിൽ ഞാൻ വെച്ച് നോക്കി ജിഷ പറഞ്ഞു തന്ന പോലെയും വെച്ച് നോക്കി ഒന്നില്ല നമ്മൾ എന്ത് കിട്ടിയാലും നമ്മളൊന്ന് ലാവിഷാക്കാൻ നോക്കുമല്ലോ അങ്ങനെ ഒന്ന് ലാവിഷാക്കി പക്ഷേ ലാവിഷാക്കണേക്കാ രസം വളരെ സിമ്പിളായിട്ടാണ് ജിഷ പറഞ്ഞതെന്ന് അല്ലെങ്കിൽ മനോജേട്ടൻ പറഞ്ഞത് അതേപോലെ വെക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് റേഷനരിന്നെയാണ് ഇനി സ്വാദ് പൊന്നിയരി കൊണ്ട് ഞാൻ നോക്കി പൊന്നിയരേക്കാൾ ടേസ്റ്റ് റേഷനരിയാണ് അത് നമ്മൾ നാടൻ അടിപൊളി റേഷനരി കേട്ടോ റേഷനരിയുടെ വെളുത്തരി ചുവന്ന അരിയല്ല വെളുത്ത റേഷനരി നമുക്കൊന്ന് നല്ലോണം കഴുകാം റേഷനരി ആവോണ്ടേ അതിൽ വല്ലാതെ വിഷമില്ലാത്തതുകൊണ്ടോ എന്താണെന്ന് വെച്ചില്ല ഒന്ന് നല്ലോണം കഴുകുക നല്ലത് അതിൽ ചിലപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ കുഞ്ഞതൊക്കെ ഉണ്ടാവാറുണ്ട് എന്താ പറയുക ഈ ഉറോഞ്ചാത്ത എന്നറിയില്ലേ കുഞ്ഞത് ഒക്കെക്ക് തോന്നുന്നു വിഷടിച്ച അരിയിൽ അതൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അതും കൂടി വരാത്ത വിധം വിഷടിച്ച് വിടില്ലേ എനിക്ക് റേഷനരി ചോറ് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഓരോ ഇടയ്ക്ക് ഓരോരുത്തരെ ഇങ്ങനെ കാണാണ്ട് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കണത് അളവ് കൃത്യമാവണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം എറിയിട്ട് പണിയാവും അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് അരി വറക്കലാണ് നല്ല ചോക്കനെ അരി വറുക്ക എന്നോടേ ഞാൻ വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ഇട്ടപ്പോൾ അല്ല അതെ ഉപ്പേരി ഇട്ടപ്പോൾ ആ ഇതിൽ എപ്പിസോഡിൽ ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു എങ്ങനെയാ കറുത്ത് ചീഞ്ചട്ടി കറുത്തിട്ട് നല്ല കറുത്ത ചീഞ്ചട്ടിയാണല്ലോ ഉപ്പേരിയുടെ കളർ എന്താ മാറാത്ത ചോദിച്ചായിരുന്നു അപ്പോൾ ഇത് നല്ല മയങ്ങിയ ചീഞ്ചട്ടി മയക്കാന്നൊരു ചീഞ്ചട്ടിയും കളിച്ചട്ടിയൊക്കെ ആകുമ്പോൾ ചട്ടിയൊക്കെ മയക്കില്ലേ നല്ല മയങ്ങിയ ചട്ടിയാണ് അത് ഇനി മയക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ചീഞ്ചട്ടി വാങ്ങിയിട്ട് നല്ലോണം എണ്ണ വരട്ടി വെക്കുക കുറച്ച് ദിവസം ഒരു 8-10 ദിവസം എണ്ണ വരട്ടി വെക്കുക നല്ലോണം ദിവസവും എണ്ണ വരട്ടുക അപ്പോൾ രാത്രി എണ്ണ വരട്ടുക രാവിലെ അത് നല്ലോണം തേച്ച് മൂറിക്കളയുക പിന്നെ വീണ്ടും രാത്രി അല്ല അപ്പം തന്നെ വീണ്ടും എണ്ണ വരട്ടി വെക്കുക രാവിലെ ആയിട്ട് വീണ്ടും തേച്ച് മൂറിക്കളയുക അങ്ങനെ എണ്ണ വരട്ടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അത് തേച്ച് മൂറിക്കളയുക ഓക്കെ പിന്നെ വീണ്ടും തേച്ച് അപ്പോൾ അതിൻ്റെ ആ കറ അങ്ങനെ പോവും അതുപോലെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം വെച്ചാൽ എണ്ണ വരട്ടി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കഞ്ഞീര വെള്ളം ഇടയ്ക്കിടയ്ക്ക് തിളപ്പിക്കുക ഇപ്പം അടുപ്പത്താണെങ്കിൽ എന്താ പറയുക തീ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചോണ്ട് തിളപ്പിച്ചാൽ മതി അല്ലാണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുക പിന്നെ അടുത്ത ചെയ്യേണ്ടത് നല്ലോണം വയങ്കാളം വേറെ ഇതൊക്കെ ഇതെല്ലാം ചെയ്യുക കേട്ടോ എല്ലാം ചെയ്താലും കുഴപ്പമില്ല ഓരോന്ന് 1/1 ആയിട്ട് അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവുകയും ചെയ്തിട്ട് കുറച്ച് ദിവസം അതിലാണ് പപ്പടം കഴിച്ചത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് പപ്പടം കഴിച്ചുമ്പോൾ നല്ല ക്ലിയർ ആവും ചേട്ടാ നല്ല മയവും കേട്ടോ ഇതെനിക്ക് എൻ്റെ അമ്മ മേടിച്ചെന്ന് ചേട്ടി എത്രയോ കാലമായി ഒരു 22-23 കൊല്ലമായി കേട്ടോ ഈ ചട്ടി ഇതങ്ങനെ നല്ലോണം ചോക്കനെ വറക്കണം കേട്ടോ ചുവപ്പ് കളറാവണം പൊട്ടിന് കാണാനില്ലേ നിങ്ങൾ ഗ്യാസിലാണ് വറക്കണ വെച്ചാ ചോന്ന് തുടങ്ങിയ പൊട്ടി തുടങ്ങിയ പിന്നെ പതുക്കെ തീ കുറച്ച് വെച്ച് വറക്കുകയാണ് നല്ലത് ഇപ്പൊ ഇതാ അതിൻ്റെ പൊട്ടലൊക്കെ നിന്നു മറ്റേതിനൊക്കെ ഇടപെടപ്പെടാനെ പൊട്ടു കേട്ടോ കുഞ്ഞു കുഞ്ഞീത് ചെറുതായിട്ട് കേൾക്കാണ് അപ്പം ഞാനത് വാങ്ങാൻ പോവാണേ
കട്ടിയുള്ള ചീഞ്ചട്ടിയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ചുനേരം ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു പാകം കണക്കാക്കിയിട്ടാണ് വാങ്ങാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിയ വഴി ഒരു പ്ലേറ്റിലേക്ക് പരത്തേണ്ടി വിടുക, എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ചൂടാറണ വരെ ഇളക്കിയിട്ടില്ലെങ്കിൽ അടികരിയും. അപ്പോൾ അതായത് നല്ലോണം ചൂടാറി. ഈ അരി വറുത്തത് തിന്നാൻ നല്ല സ്വാദാട്ടോ, നല്ല ടേസ്റ്റ് അരി വറുത്തത്. കൊട്ടും മുട്ടുപോലെ അങ്ങനെ പൊട്ടുതിനെ അരി വറുത്ത് തിന്നുമ്പോൾ. കട്ടൻ ചായയും അരി വറുത്തതും അടിപൊളിയാണ്. ഇന്നുള്ള ഉപ്പൊക്കെ തിരുമ്പിയിട്ടാണ് വറക്കു വരി. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും കൂടെ വെല്ലാൻ്റെ പൊടിയണ്ട, തരു തരുന്നേ. അപ്പോൾ പൊടിക്കുമ്പോൾ നമ്മൾ മറ്റേ ഒന്നിങ്ങനെ എന്താണ് പറയുക, അങ്ങനത്തെ സ്വിച്ച് അല്ലാതെ ടക്ക് നോക്കണം, കറ നോക്കണ സ്വിച്ചില്ല, എത്രയേ വേണ്ടു കേട്ടോ. നോക്കട്ടെ ഒന്നും കൂടി ആവാം. ഈ ഒരു ലെവലിലാണ് ഇത് പൊടിയാൻ പാടുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ പിട്ടിൻ്റെ പൊടി പോലെ, റവയുടെയൊക്കെ പോലെ റവ പരുവം. ഇതിപ്പോൾ ഇടയിൽ ഓരോ അരിയൊക്കെ കാണാനുണ്ട്, അതും കുഴപ്പമുണ്ടാവില്ല, അതിൻ്റെ കൂടെ റെഡിയായിക്കോളും കണ്ടോ. അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്ന മുമ്പ് നമ്മളൊന്നും കൂടി നല്ലോണം മിനുക്കന പൊടിയണം. ഇത് പത്ര മിനുക്കന പൊടിയരുത്, മിനുക്കന പൊടിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉപ്പുമാവിനൊരു കുഴഞ്ഞു പോകും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കുക, സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ കേട്ടോ. അപ്പോൾ നമ്മളാദ്യം കടുക് പൊട്ടിക്കുക. അപ്പോൾ ഇതാ കടുക് പൊട്ടിയ അരിക്ക് ഇഞ്ചി ഇട്ടു, ഇഞ്ചിയോടൊപ്പം തന്നെ പച്ചമുളകും ഇട്ടു. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇട്ടു. മുളക്, ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അടയ്ക്കാൻ അത് താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടു. കരുവേപ്പില, ഇത് മൂത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കുക. പാകത്തിന് ഉപ്പിടുക, ഉപ്പ് അതിൽ കടന്നുകൊണ്ട് തിളക്കട്ടെ. അപ്പോൾ ഇതാ നല്ലോണം വെട്ടി തിളക്കിണ്ട്. എനിക്ക് ഞാൻ ഈ പൊടി അങ്ങോട്ട് ഇടാണ്. നല്ലോണം തിളച്ച് വറ്റണം കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ ഞാൻ തടച്ചു വെച്ചായിരുന്നു കേട്ടോ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. അത് കണ്ടോ വെള്ളമൊക്കെ വറ്റി തുടങ്ങി, ഒന്നും കൂടെ വറ്റണം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി അതിലേക്ക് ഞാൻ അടുപ്പത്തേക്ക് തന്നെ തേങ്ങ ചെറുക്കിയത് ഇടുകയാണ്. ഒരു മുറി തേങ്ങ ചെറുക്കിയതുണ്ടായില്ല. നമ്മൾ വിളർന്ന് അങ്ങനെ കിടക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം ഒന്നിങ്ങനെ പടച്ച് വെക്കുക പറയും. പണ്ടൊക്കെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ റെഡിയാക്കി വയ്ക്കും. അങ്ങനെ അടച്ച് വയ്ക്കുക. ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒന്ന് വീതം ഇങ്ങനെ വീത്തുക. ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു സ്വാദുണ്ടാവും അത് വരാണ്ട്, നല്ല ടേസ്റ്റാണ്. ഞാനത് തീ ബിരിയാണി എല്ലാം അടുപ്പത്ത് അങ്ങനെ ഇരുന്നോട്ടെ അത്. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതെ, നന്നെങ്കിൽ ഇവര് നന്നതാണ്. ഒന്ന് ഈ ഉപ്പുമാവിട്ട് അടുത്തേക്ക് കാണിക്കാം. എന്താ സാധനം കൂടി ഇവര് പറയണ്ടോ, ഇവർ കണ്ട് അറിഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കണെന്നുള്ളത്. കണക്കിൽ ഉപ്പ് ലേശം അധികമായിട്ടോ സംശയമുണ്ട്. എന്താണെന്ന് നോക്കിട്ട് പറ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്താ അറിയോ, പുലുവമാങ്ങ. അവിടെ കൊടുന്ന് വെച്ചായിരുന്നല്ലേ, കടയിലല്ലേ. അത് കഴിക്കാനല്ലേ, ഇത് നോക്കിട്ട് എങ്ങനെ ഉണ്ട് പറ. അടിപൊളിയുണ്ട്. എന്താ സംഭവം, ഉപ്പുമാവ് ഉപ്പുത്തിരി കൂടി ഉണ്ട്.
എന്തുകൊണ്ടുള്ള ഉപ്പുമാവ് സാന ഉപ്പുമാവ് എന്ന് ഗോതമ്പ് പോരട്ടെ അഞ്ഞെടുത്തത് ഗോതമ്പ് കടുക് കറിവേപ്പില പിന്നെ തേങ്ങ തേങ്ങ ഒരു രക്ഷയില്ല എന്തായാലും ഗോതമ്പില്ല ഗോതമ്പല്ല ഇതിൽ ഒരു അഭിനയവും ഇല്ല കേട്ടോ എന്താന്ന് ഇവരോട് പറഞ്ഞിട്ടില്ലേ ഇത് എന്തായാലും പറയാ പറ്റിക്കൊന്നല്ല അല്ല ഞാൻ പ്രേക്ഷകരോട് വന്നാ എന്താ സംഭവം മനസ്സിലായില്ല ഇത് അരിയാണ് റേഷൻ അരി അതാണ് ഇത് ഉപ്പുമാവ് പൊടിച്ച് ഉപ്പുമാവാക്കി ഗോതമ്പ് ഉപ്പുമാവ് അല്ലേ അല്ല ഇത് ഞാനിതൊന്ന് ലാവിഷ് ഇതെന്റെ സ്റ്റുഡന്റ് പറഞ്ഞിട്ടോ ജിഷ അങ്ങാടിപ്പുറത്തുള്ള കുട്ടി ഒരു പ്രാവശ്യം ഞാൻ ക്യാമ്പിന്റെ സമയത്ത് ഞാൻ ഇതൊന്ന് എന്താ വെച്ചാ ഇവിടെ കുട്ടികളില്ലാത്ത സമയത്താണ് ഞാൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഞാൻ നല്ലോണം ചെയ്യുക എന്താ വെച്ചാൽ അബദ്ധമായ നമ്മൾ തന്നെ തിന്ന് തീർക്കണമല്ലോ മാഷൊന്നും കുഴപ്പം പറയില്ല അച്ഛനും പറയില്ല ഞാനും കഴിക്കും സരസും കഴിക്കും അപ്പം ഞാൻ എന്നിട്ട് ഒരു ദിവസം എന്താ വെച്ചാൽ ഇത്തിരി ഗംഭീരമായിട്ട് ഉള്ളിയൊക്കെ വറവിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ക്യാരറ്റൊക്കെ ചെറുക്കിയിട്ട് കിച്ചടി പോലെ പക്ഷെ അതിനേക്കൊക്കെ സ്വാദ് ഒന്നുമില്ല എൻ്റെ വെറുതെ കടുക് വറുത്തിട്ടു ഇഞ്ചിയും പച്ചമുളകും അരി വറുത്ത് കുടിച്ചു ചോറ് ഉണ്ണണം പറഞ്ഞേ ഒരു കറക്റ്റ് ടൈമിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിട്ടോ ഉച്ച ഊണിന്റെ ടൈമൊക്കെ കഴിഞ്ഞു എനിക്ക് വേണ്ടേ കുഞ്ചിന് വേണ്ടേ കുഞ്ച് വീഡിയോ എടുക്കണേ അപ്പോ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്ക അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാതെ പറ്റില്ല ഞാൻ ഇത്രയും വലിയ ചീഞ്ചട്ടി അല്ല ഞാൻ പറഞ്ഞല്ലേ ഉരുളി എടുക്കുന്നതിന്റെ കാരണം ഇപ്പൊ ഒരു ഗ്ലാസ് അരിയാണ് ഇതിൽ വെച്ചിരിക്കണേ ഒരു ഗ്ലാസ് അരി കൊണ്ട് ഉണ്ടാക്കിയ നല്ല തിന്നണവരാണെങ്കിൽ നല്ല കഴിക്കണമാണെങ്കിൽ മൂന്നാൾക്ക് കഴിക്കാൻ അത്രേ ഉള്ളൂ മൂന്നാൾക്ക് തന്നെ ഇല്ല കേട്ടോ ഒരു ഗ്ലാസ് അരി കൊണ്ട് രണ്ടാൾക്ക് അല്ലേ വിശപ്പുമാണ് കുഞ്ചൂര് വേറെ ഉണ്ടാക്കാന്ന് അപ്പോ നല്ല ടേസ്റ്റാണ് ഇത്തിരി വലിയ പാത്രത്തിൽ വെച്ചുണ്ടാക്കണതാണ് നല്ലത് അതിങ്ങനെ തള്ളി വരും നല്ലോണം അപ്പൊ വേറെ ഒന്നുമില്ല ഒരു പണിയില്ല അരി വറുത്ത് പൊടിക്കണം പിന്നെ വറുത്ത് പൊടിച്ചു വെച്ച സാധനം കൊണ്ട് ഉണ്ടാക്കി എത്രത്തോളം സ്വാദ് ഉണ്ടാവും എന്നറിയില്ല ആ സ്പോട്ടിൽ അത് വറുക്കുക പൊടിക്കുക ഉണ്ടാക്കുക അച്ചാറ് അതന്നെ അച്ചാറാണ് ഈ ഉലുവായ മാങ്ങയാണ് അതിന് നല്ല കോമ്പിനേഷൻ കടുമാങ്ങയേക്കാൾ ടേസ്റ്റ് ഇതാണ് വേറെ ഒന്നും വേണ്ട അപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടി ഇങ്ങോട്ട് വരിക അതെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരിക അത് കഴിക്കുക അങ്ങനെ ഇതിലെ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇവര് അങ്ങാടിപ്പുറംകാരാണ് മോന്റെ ഫ്രണ്ട്സാണ് ദിൽഷാദും റാഷിദും ഒന്ന് കാണിക്കൂ ദിൽഷാദ് നീ എന്താ പഠിക്കണേ പറഞ്ഞു അലിഗഡില് തേർഡ് റാങ്ക് ഹോൾഡറാണ് ഈ ഇരിക്കുമ്പോ ഒന്നും നോക്കണ്ട അലിഗഡ് എം എ തേർഡ് റാങ്ക് ഹോൾഡറാണ് ഇവര് പിന്നെ പഠിച്ചുകൊണ്ടേ അതൊക്കെ പറയണല്ലോ പറയുമ്പോ ഇവ രണ്ടാളെ എന്നാ എന്താ കുഞ്ചും ഇവനും എന്താ പറയാ എന്താ കോളേജ് എസ് എൻ കോളേജ് ചെറുകര എസ് എൻ കോളേജില് എം എസ് ഡബ്ല്യു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നാ ശരി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട FB പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ശരി.